നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒളവണ്ടയിലെ റെസ്റ്റോറൻറ്റ് ഉടമ തിരൂർ സ്വദേശി സിദ്ദിഖിനെ കൊന്ന് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി അട്ടപ്പാടിയിൽ ഉപേക്ഷിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഒളവണ്ടയിൽ ഹോട്ടൽ നടത്തുന്ന തിരൂർ എഴൂർ മേച്ചേരി സിദ്ദിഖിനെയാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഷിബിൽ അതുപോലെ തന്നെ കൂട്ടുപ്രതിയായ ഫർഹാന തുടങ്ങിയവർ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിൽ ഫർഹാന എന്ന് പറയുന്ന പെൺകുട്ടി ഷിബിലിനെതിരെ പോക്സോ കേസ് നൽകിയിരുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ. 2021 ജാനുവരിയിൽ പാലക്കാട് ചെറുപ്പുളിശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഫർഹാന ഷിബിലിയെ പ്രതിയാക്കി പോക്സോ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അന്നത്തെ കേസിന് ശേഷമാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായതെന്നാണ് വിവരം. പോലീസ് ചെന്നൈയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷിബിലി വല്ലപ്പുഴ സ്വദേശിയാണ്. ഫർഹാന ചളവറ സ്വദേശിനിയും. 2018 നെന്മാറയിൽ വഴിയരികിൽ വെച്ചിട്ടായിരുന്നു ഫർഹാനെ ഷിബിലി പീഡിപ്പിച്ചു എന്നായിരുന്നു ഷിബിലിക്കെതിരെ ഫർഹാനയും കുടുംബവും നൽകിയ കേസ്. അതിനുശേഷമാണ് ഫർഹാനയും ഷിബിലിയും തമ്മിൽ സൗഹൃദത്തിലായത്. അന്ന് ഫർഹാനയ്ക്ക് പ്രായം 13 വയസ്സായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2021 ജാനുവരിയിലാണ് ഫർഹാനയുടെ കുടുംബം കേസ് കൊടുത്തത്. അന്ന് കോടതി 14 ദിവസത്തേക്കാണ് പ്രതി ഷിബിലിയെ റിമാൻഡ് ചെയ്തത്. ആലത്തൂർ സബ് ജയിലിലായിരുന്നു. ഇരുവർക്കുമെതിരെ മുൻപും പലതവണ പരാതികൾ ഉയർന്നിരുന്നതായി നാട്ടുകാരും പറയുന്നു. ബന്ധുവീട്ടിൽ നിന്ന് അടുത്തിടെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഫർഹാനയ്ക്കെതിരെ പരാതി ഉയർന്നത്. അതായത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഫർഹാനയും ഷിബിലിയും ഉൾപ്പെടുന്നത്. ഇതിനു മുൻപും ഫർഹാന നിരവധി കേസുകളിൽ, അതും ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ 18 വയസ്സാണ് ഫർഹാനയ്ക്കെന്നാണ് പറയുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ 13 വയസ്സിലാണ് ഇവർ പരിചയപ്പെടുന്നത്, അതൊരു പോക്സോ കേസിൽ. അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോരോ കാര്യങ്ങളും. ഏതായാലും കാറൽമണയിൽ ബന്ധുവീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിനെത്തിയ ഫർഹാന അന്ന് അവിടുന്ന് സ്വർണവുമായി മുങ്ങിയെന്നാണ് പരാതി. സ്വർണമെടുത്തത് താനാണെന്ന് കത്തെഴുതി വെച്ചായിരുന്നു ഫർഹാന പോയതെന്നാണ് വിവരം. അന്ന് ഫർഹാന ഷിബിലിക്കൊപ്പം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് സംശയം. സിദ്ദിഖിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫർഹാനയുടെ സഹോദരൻ ഗഫൂറിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായാണ് സൂചന. ഗഫൂറിനെ ചളവറയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. സിദ്ദിഖിനെ മൂവർ സംഘം കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന കോഴിക്കോട്ടെ ഹോട്ടലിൽ നിന്ന് ട്രോളി ബാഗുമായി ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളിൽ ഗഫൂറും ഉണ്ടെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 23 മുതൽ ഫർഹാനയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി ഫർഹാനയുടെ കുടുംബം. തൊട്ടടു ദിവസം ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ പോലീസ് സംഘം ചളവറയിലെ ഫർഹാനയുടെ വീട്ടിലെത്തിയിരുന്നു. പെൺകുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ പരാതി നൽകിയിരുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് പോലീസ് എത്തിയതെന്നാണ് നാട്ടുകാർ കരുതിയത്. 24 രാത്രി 3 വാഹനങ്ങളിലായാണ് പോലീസ് സംഘം എത്തിയത്. ഇവർ ഫർഹാനയുടെ സഹോദരൻ ഗഫൂറിനെ അന്ന് രാത്രി കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഗഫൂറിനെ ഇതുവരെ വിട്ടയച്ചിട്ടുമില്ല. പിറ്റേന്ന് രാവിലെ വീണ്ടും എത്തിയ പോലീസ് ഫർഹാനയുടെ പിതാവ് വീരാൻകുട്ടിയെയും കൊണ്ടുപോയെങ്കിലും അന്ന് വൈകുന്നേരത്തോടെ വീട്ടിൽ തിരിച്ചെത്തിച്ചു. എന്നാൽ ഈ സമയമെല്ലാം ഫർഹാനയും ഷിബിലിയും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹോട്ടൽ വ്യവസായിയായി സിദ്ദിഖിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായാണ് ചെന്നൈയിൽ വെച്ച് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് പോലീസ് സംഘം ഫർഹാനയുടെ വീട്ടിലെത്തിയതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം വീരാൻകുട്ടിയുടെ പേരിലും ഈ മാസം പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. മദ്യപിച്ച് ബഹളം വെച്ചെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസിയാണ് ഈ മാസം 13 പോലീസിൽ പരാതി നൽകിയത്. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫർഹാനയും ഷിബിലിയും ഇതാദ്യമായിട്ടല്ല ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഇതിനു മുൻപ് 13 വയസ്സ് മുതലാണ് ഫർഹാന ഇത്തരത്തിൽ പല പല കുറ്റകൃത്യങ്ങളിലും പ്രതിയാണ്. അല്ലെങ്കിൽ എത്രത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളല്ല വിശദമായ അന്വേഷണത്തിൽ മാത്രമേ പോലീസിന് വ്യക്തമാകുള്ളൂ. ഏതായാലും നിർണായകമായുള്ള മൊഴികളാണ് പോലീസിന് കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.